മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ദൈവകരുണയുടെ നൊവേനയുടെ ആറാം ദിവസമായ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് എളിമയും ശാന്തതയുള്ളവരുടെയും കൊച്ചുകുട്ടികളുടെയും ആത്മാക്കളെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും എളിമയും ശാന്തതയും ഉണ്ടാകണമെന്ന് കർത്താവ് എപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ശിശുക്കളെ പോലെ ആകുവിനെന്നുകൂടി കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ നൊവേനെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ എളിമ കൊണ്ട് നിറയാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. വിനയമുള്ള മനസ്സോടെ എല്ലാ കാര്യങ്ങളെയും സമീപിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കാം. കൊച്ചുകുട്ടികളുടെ ഇതുപോലെയുള്ള നിഷ്കളങ്കമായ മനോഭാവത്തോടെ ദൈവം നമ്മെ എല്ലാ വേദനകളിലും എല്ലാ പ്രശ്നങ്ങളിലും പരിപാലിക്കുമെന്ന ബോധ്യത്തോടെ മുന്നോട്ട് പോകാം. കൊച്ചുകുട്ടികളുടെ മനസ്സ് സ്വന്തമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ആകുലതകളും ദൈവം ഏറ്റെടുക്കുമെന്ന വലിയ പ്രതീക്ഷയോടെ എല്ലാ നിയോഗങ്ങളും കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് തീഷ്ണതയോടെ ഭക്തിപൂർവം ഈ നൊവേനെ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. വിശുദ്ധ ഹോസ്തീനായിലൂടെ പിതാവിന്റെ കരുണയെ കാലഘട്ടത്തിൽ ലോകത്തിന് വെളിപ്പെടുത്തി ഈശോയേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ പ്രത്യേക മധ്യസ്ഥതയിലൂടെ കരുണ വർഷിക്കാൻ അങ്ങ് തിരഞ്ഞെടുത്ത ദേവാലയത്തെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് തിരഞ്ഞെടുത്ത ദേവാലയത്തിൽ വന്ന് ദുഃഖിതമായ ആത്മാവോടും തളർന്ന ഹൃദയത്തോടും കൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് കരുണ വർഷിക്കണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും അപരാധങ്ങൾ ഓർക്കാതെ അങ്ങയുടെ നാമത്തെയും ശക്തിയെയും അങ്ങേ തിരുക്കുമാരുടെ പീഡാസഹനത്തെയും പ്രതി ഞങ്ങളോട് കരുണ തോന്നണമേ. കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നുള്ളി ചെയ്ത് ആത്മാക്കളോടുള്ള സ്നേഹം പ്രകടമാക്കി ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന അവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ സ്നേഹിച്ച ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇതാ നിന്റെ അമ്മ എന്നരുളി ചെയ്തുകൊണ്ട് സ്വന്തം അമ്മയെ ഞങ്ങൾക്കമ്മയായി തന്ന ഈശോയെ, ഈ നവനാളിൽ സംബന്ധിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും പരിശുദ്ധ കന്യകാ മറിയത്തിനും മലഹൃദയം വഴി അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ബുദ്ധിയെയും ചിന്തകളെയും കഴുകി വിശുദ്ധീകരിച്ച് എല്ലാ തരത്തിലുള്ള പാപങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും പൈശാചിക പീഠങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. നമുക്ക് ഏറ്റിച്ചൊല്ലാം. ഈശോയേ, സർവലോകത്തിനും ജീവന്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത്. ജീവന്റെ സംഭരണിയും അളവില്ലാത്ത കാരുണ്യത്തിന്റെ ഉറവിടവുമായി സർവലോകത്തെയും അങ്ങ് ആവരണം ചെയ്ത് അങ്ങയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി ചൊരിയണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയെത്തിയ
തിരു രക്തമേ തിരു ജലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ആമേൻ ആമേൻ ആറാം ദിവസം എളിമയും ശാന്തതയുള്ളവരുടെയും കൊച്ചുകുട്ടികളുടെയും ആത്മാക്കളെ നിന്റെ സമീപത്ത് കൊണ്ടുവരിക അവരെ എന്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക എന്റെ ഹൃദയവുമായി ഏറ്റവും അടുത്ത സാരൂപ്യമുള്ളവരാണവർ ഈ എളിമയുള്ള ഹൃദയത്തിന് മാത്രമേ എന്റെ കൃപകൾ സ്വീകരിക്കാൻ സാധിക്കൂ എന്ന ഉറപ്പ് അവർക്ക് നൽകിക്കൊണ്ട് ഞാൻ എളിയ ആത്മാക്കളെ അനുഗ്രഹിക്കുന്നു നമുക്ക് ഏറ്റുചൊല്ലാം ഏറ്റവും കരുണയുള്ള ഈശോയേ ഏറ്റവും കരുണയുള്ള ഈശോയേ ഞാൻ ശാന്തശീലനും വിനീതനുമാകയാൽ ഞാൻ ശാന്തശീലനും വിനീതനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്നങ്ങ് തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ വിനീത ഹൃദയരെയും ശിശുക്കളെയും അങ്ങയുടെ കരുണാനിർഭരമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ ഈ ആത്മാക്കളാണ് സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രിയപ്പെട്ടവരും സ്വർഗത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നവരും ഈശോയുടെ കനിവ് നിറഞ്ഞ ഹൃദയം ഈ ആത്മാക്കൾക്ക് ഒരു നിത്യഗേഹമാണ് സ്നേഹത്തിന്റെയും കരുണയുടെയും ഒരു മധുരഗാനം അവരെപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു നിത്യനായ പിതാവേ അനുകമ്പാർദ്രമായ ഈശോയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന കൊച്ചുകുട്ടികളുടെയും ശാന്തതയും എളിമയുള്ളവരുടെയും ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം പതിക്കണമേ അങ്ങേ പുത്രന്റെ ഏറ്റവും അടുത്ത പ്രതിച്ഛായകളാണല്ലോ അവർ ഭൂമിയിൽ നിന്നുയരുന്നവരുടെ പരിമളം സ്വർഗത്തിൽ അങ്ങയുടെ സിംഹാസനം വരെ എത്തുന്നു കരുണയുടെ പിതാവേ സർവ നന്മകളുടെയും ഉറവിടമേ ഈ ആത്മാക്കളോടുള്ള അങ്ങയുടെ സ്നേഹത്തെ പ്രതിയും അങ്ങേക്ക് വരിലുള്ള പ്രസാദത്തെ പ്രതിയും ഞങ്ങൾ യാചിക്കുന്നു ലോകം മുഴുവനെയും അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങനെ എല്ലാ ആത്മാക്കളും ഒന്ന് ചേർന്ന് അങ്ങയുടെ കരുണയുടെ സ്തുതികൾ പാടിപ്പുകഴ്ത്തുവാനിടവരട്ടെ എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങളുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവ് ആകാശത്തിനെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തിരക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങൾ നിറങ്ങി മരിച്ചവരുടെയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അപരിഹാരത്തിനായി അങ്ങയുടെ വത്സല സുതന ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്
ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സല സൂദന ഞങ്ങളുടെ കർത്താവുമായ ഇശോംശിഹായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ 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 ഞങ്ങളുടെ ലോകം ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ 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 ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സല സൂദന ഞങ്ങളുടെ കർത്താവുമായ ഇശോംശിഹായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് 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 നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സല സൂദന ഞങ്ങളുടെ കർത്താവുമായ ഇശോംശിഹായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ 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 നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സല സൂദന ഞങ്ങളുടെ കർത്താവുമായ ഇശോംശിഹായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്
ഈശോയുടെ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ മർത്തനേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ മർത്തനേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ മർത്തനേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ സ്വർഗവാസികളോടൊപ്പം ഭക്തിപൂർവം സാഘോഷം ദൈവത്തിന്റെ കരുണയെ സ്തുതിച്ചുകൊണ്ട്
ഞാനങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന് നമുക്ക് ഏറ്റു ചൊല്ലാം. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. പിതാവിന്റെ മടിയിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. മനസ്സിലാക്കാനാവാത്ത മഹാരഹസ്യമായ ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. മാനുഷികോ മാനുഷികോമായ ബുദ്ധി കിളക്കാനാവാത്ത ദൈവകാരുണ്യമേ. എല്ലാവരിലേക്കും ജീവനും സന്തോഷവും പുറപ്പെടുന്ന ഉറവയായ ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. സ്വർഗത്തേക്കാൾ മഹനീയമായ ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെയും വിസ്മയങ്ങളുടെയും ഉറവിടമായ ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. മാംസം ധരിച്ച വചനത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ പാപികൾക്കായി ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ സഭയുടെ സ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. മാമോദീസായിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോ മിശിഹായിലുള്ള ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. ജീവിതം മുഴുവൻ ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. മരണസമയത്ത് ഞങ്ങളെ പ്രത്യേകമായി ആശ്ലേഷിക്കുന്ന ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. അമർത്യത നൽകി ഞങ്ങളെ ശക്തരാക്കുന്ന ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. നരകത്തിന്റെ തീയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. കഠിന പാപികളുടെ മാനസാന്തരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. മലാഖമാർക്കത്ഭുതവും വിശുദ്ധർക്ക് അഗ്രാഹ്യവുമായ ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ എല്ലാ രഹസ്യങ്ങളിലും വെച്ച് ഏറ്റവും ആഴമേറിയ ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ ദുരിതങ്ങളിലും ഞങ്ങളെ സമുദ്ധരിക്കുന്ന ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഉറവിടമായ ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്നും അസ്തിത്വത്തിലേക്ക് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളെയും ആശ്ലേഷിക്കുന്ന ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ കലവേലകളുടെ എല്ലാം മകുടമായ ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങൾ എല്ലാവരും എപ്പോഴും മുഴുകിയിരിക്കുന്ന ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. ഭയത്തിന്റെ മധ്യത്തിൽ ഹൃദയാശ്വാസമായ ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് മധുരാശ്വാസമായ ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. നിരാശ നിറഞ്ഞ ആത്മാക്കളുടെ ഏക പ്രതീക്ഷയായ ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധാത്മാക്കളുടെ ആനന്ദവും ഹർഷഭാരവശ്യവുമായ ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ പ്രവൃത്തികൾക്കും പ്രചോദനമേകുന്ന പ്രതീക്ഷയായ ദൈവകാരുണ്യമേ. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. കുരിശിൽ ലോകത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മേൽ വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ ദിവ്യബലികളിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ അളവില്ലാത്ത കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മക്കളോട്, അങ്ങേ മക്കളോട് കരുണ കാണിക്കണമേ, കരുണ കാണിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും, ഞങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കളും, സഹോദരങ്ങളും, സഹോദരങ്ങളും, ജീവിത പങ്കാളിയും മക്കളും, ജീവിത പങ്കാളിയും മക്കളും, പൂർവികരും അധികാരികളും, പൂർവികരും അധികാരികളും, സഹപ്രവർത്തകരും വഴി, സഹപ്രവർത്തകരും വഴി വന്നുപോയ, വന്നുപോയ സകല പാപങ്ങളും അപരാധങ്ങളും, സകല പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ. ഞങ്ങളെ ശിക്ഷിക്കരുതേ, ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ, ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച്, അങ്ങേ അരൂപിയിലൂടെ നയിക്കണമേ. പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, അനന്ത കാരുണ്യത്തിന്റെ ഉറവിടമേ, സഹാനുഭൂതിയുടെ അക്ഷയപാത്രമേ, കനിവോടെ ഞങ്ങളുടെ മേൽ നോക്കണമേ.
അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടേറിയ ഘട്ടങ്ങളിൽ നിരാശരും ദുഃഖിതരുമാകാതെ കാരുണ്യവും സ്നേഹവും തന്നെയായ അങ്ങയുടെ തിരുമനസ്സിന് കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ദൈവമേ, അങ്ങയുടെ കരുണയുടെ വക്താക്കളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവകരുണ ഞങ്ങളിലേക്ക് കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന പാപങ്ങളെയും പാപ സാഹചര്യങ്ങളെയും തുടച്ചു മാറ്റണമേ. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും മാതാപിതാക്കളുടെ മേലും പൂർവികരുടെ മേലും അങ്ങേ കരുണ ചൊരിയണമേ. നമ്മുടെ കർത്താവ് യിസോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപീത ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ദിവ്യാനുഗ്രഹമേ ഗണമേ.
ആത്മീകവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യക മറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മറിയ യോസേഫിന്റെയും സകല വിശുദ്ധരുടെയും സുകൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുകൃതങ്ങളിൽ തീഷ്ണതലോരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായ തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് മാർ പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് മാർ ഗീവർഗീസ് മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേൽധ്യക്ഷനുമായ മാർ ജോർജ് മെത്രാനു വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ലോകത്തിൻ വഴികളിൽ ഉഴലാതെ, പാപത്തിൻ പാതകൾ പുണരാതെ, ദൈവത്തിൻ പരിമള പൂവനെ ായി വന്നൊരു പുണ്യാത്മാ
അങ്ങയുടെ കൃപയുടെ വാതിൽകൾ മുട്ടി വിളിക്കുന്ന പാപികളായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിർമ്മലമായ ഹൃദയത്തോടും പരിശുദ്ധമായ മനസാക്ഷിയോടും കൂടെ അങ്ങയെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അങ്ങയുടെ തിരുമനസ്സിനെ യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും നമ്മുടെ കർത്താവ് വിശ്വം ശിഹാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ദൈവകരുണ്യ തിരുനാൾ ഒരുക്കമായുള്ള നൊവേനയുടെ ഈ ആറാം ദിവസത്തിൽ ദൈവകരുണ്യ വിശുദ്ധ സങ്കേതത്തിൽ വന്ന വിശുദ്ധ ബലി അർപ്പിച്ച് നമുക്ക് സന്ദേശം നൽകുന്നത് പുറപ്പുഴ കപ്പൂച്ചനാശ്രമത്തിലെ ബഹുമാനപ്പെട്ട ജോൺ വാഴപ്പനാടി അച്ഛനാണ്. അറിയപ്പെടുന്ന ഒരു ധ്യാനഗുരുവും പ്രഭാഷകനും എല്ലാമായി അദ്ദേഹത്തെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വലിയ ദിവസത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ കൊയറായിട്ട് വന്നിരിക്കുന്ന തൊട്ടുപുഴ ലാറ്റിൻ പള്ളിയിലെ ഗായിക സംഘമാണ്. അവരെയും ഏറെ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് പാടിയും പ്രാർത്ഥിച്ചും നമ്മുടെ നിയോഗങ്ങൾ ഈശോയുടെ കരുണയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ബലിയിൽ ഒരുമിച്ച് പങ്കുചേരാം. ഞാൻ വരുന്നു നീർച്ചാലു
കുംഭസാരത്തിന് അവസരമുണ്ട്. വേണ്ടവർക്ക് കുംഭസാരിപ്പിക്കുന്ന ശ്രദ്ധയ്ക്ക് കടന്നു ചെല്ലാവുന്നതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി. അങ്ങേ ആത്മാവോടും കൂടി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ആരാധന നിറഞ്ഞ ഹൃദയത്തോടെ, പ്രാർത്ഥന നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഈ തിരുബലി കൊണ്ടാടാം. വിശുദ്ധ പാതിരിയോ ഒരിക്കൽ തൻ്റെ ആത്മീയ പിതാവിന് ഇപ്രകാരം എഴുതി: പ്രഭാതത്തിൽ ഉണരുമ്പോഴേ എൻ്റെ ആത്മാവ് ദിവ്യകാരുണ്യ ഈശോയ്ക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു. ഏതോ അദൃശ്യ ശക്തി എന്നെ അൾത്താരയിലേക്ക് വലിച്ചടുപ്പിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയം എൻ്റെ ഹൃദയം ത്രസിക്കുന്നു. മാറു വിളർന്ന് ഹൃദയം പുറത്തേക്ക് പോകുമോ എന്ന് ഞാൻ ശങ്കിക്കുന്നു. അങ്ങനെ എത്ര വലിയ അനുഭവമായിരുന്നു വിശുദ്ധ പാതിരിയോയ്ക്ക് വിശുദ്ധ കുർബാന അനുഭവം. വിശുദ്ധ കുർബാന പിതാവായ ദൈവം തലമുറകളായി തൻ്റെ മക്കളോട് ചൊരിഞ്ഞ കാരുണ്യം മുഴുവൻ ദിവ്യകാരുണ്യമായി മാറി ഈശോയിൽ ഉദ്ധാനം ചെയ്ത മിശിഹായിൽ. ആ വലിയ അനുഭവത്തിലാണ്, ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വലിയ അനുഭവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ അനുഭവത്തിലേക്ക് നമ്മളെയെല്ലാം വിളിച്ചു ചേർത്തു. ഒരു വട്ടം ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം അനുഗ്രഹം നൽകി. എത്രയോ വലിയ കാരുണ്യമാണ് ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്നത്. ആ കാരുണ്യത്തിനെല്ലാം നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ, ആരാധന നിറഞ്ഞ ഹൃദയത്തോടെ ഈ തിരുബലി കൊണ്ടാടാം. ഇന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ചിന്താവിഷയവും ധ്യാനവിഷയവുമായി തന്നിരിക്കുന്നു. ഒന്ന്, ഹൃദയശാന്തതയും എളിമയും. രണ്ട്, ശിശുക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ശിശുക്കളെപ്പോലെ ആയിത്തീരുവാനുള്ള ആഹ്വാനം. ഇത് രണ്ടും നമ്മൾക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ ശിശുക്കളെയും സ്വന്തം മാതാപിതാക്കളാൽ പോലും വധിക്കപ്പെടുന്ന നിഷ്കളങ്കരായ നിർമ്മലരായ കുഞ്ഞു മക്കൾ, അവരെയൊക്കെ നമ്മൾ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും നമ്മൾക്ക് കടപ്പാടുണ്ട്. കർത്താവിൻ്റെ മരണത്തിലും കർത്താവിൻ്റെ പീഡാസഹനത്തിലും ഉദ്ധാനത്തിലും അവരും പങ്കുചേരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഹൃദയശാന്തതയും ഉള്ള എളിമയും നിറഞ്ഞ ഹൃദയം നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ തിരുബലി കൊണ്ടാടാം.
സഹോദരരെ ഈ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി എൻ്റെ വിഴ എൻ്റെ വലിയ പിഴ ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ ആമേൻ കർത്താവേ കനിയേണമേ ക്രിസ്തുവേ കനിയേണമേ ക്രിസ്തുവേ കനിയേണമേ കർത്താവേ കനിയേണമേ ിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയോമി ചൊല്ലും നീവർ താഴ്മയാ ദൈവമേ കർത്താവേ വാഴ്ത്തുന്ന സ്വർലോക രാജനേ സർവൈക ശക്തനാം ദൈവമേ നാമങ്ങയെ വാഴ്ത്തുന്നു ഏകാത്മജാദേവ സൂനുവേ കർത്താവ ശ്രീ യേശു ക്രിസ്തുവേ ദൈവമേ കർത്താവ അങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൽ കുഞ്ഞാടേ ദൈവത്തിൽ സോനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തുകണി ഞങ്ങളിൽ ലോകത്തിൻ പാപ നിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന
കീഴ്ക്കണി നിത്യ പിതാവിൻ്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തീരും നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണി ഞങ്ങളിൽ സത്യസ്വരൂപൻ പിതാവുതൻ നിത്യ മഹിമാവിൻ തേജസ്സിൽ പാവനാൽ പാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവ കേശുവേ അങ്ങോ മാത്രം പടി പാവ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ കാരുണ്യം അളവറ്റതും നന്മയുടെ നിധി അനന്തവുമാണല്ലോ. അങ്ങേക്ക് പ്രതിഷ്ഠിതമായ ജനത്തിൻ്റെ വിശ്വാസം കാരുണ്യപൂർവം വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ആരുടെ സ്നേഹത്താലാണ് അവർ സൃഷ്ടിക്കപ്പെട്ടതെന്നും ആരുടെ രക്തത്താലാണ് അവർ വീണ്ടെടുക്കപ്പെട്ടതെന്നും ആരുടെ ആത്മാവാണ് നവജന്മം പ്രാപിച്ചതെന്നും എല്ലാവരും ശരിയായ ബോധത്തോടെ ഗ്രഹിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടി എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടരുളണമേ. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഒരു ദിവസം 9:00 പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. ജന്മനാ മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷയാചിക്കാനായി സുന്ദരകവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയവാദിക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷയാചിച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക, അവരുടെ പക്കൽ നിന്നും എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് വലത് കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഉടനെ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റു നടന്നു. നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ അവരോടൊപ്പം പ്രവേശിച്ചു. അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനമെല്ലാം കണ്ടു. ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിൽ ഭിക്ഷയാഴ്ച്ചു കൊണ്ടിരുന്നവനാണ് അവനെന്ന് മനസ്സിലാക്കി അവന് സംഭവിച്ച കാര്യത്തെ അത്ഭുത സംതൃപ്തരായി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, അവിടുത്തെ പ്രവൃത്തികൾ ജനതകളുടെ ഇടയിൽ ഉദ്ഘോഷിക്കുവിൻ, അവിടുത്തെ ഗാനം ആലപിക്കുവിൻ, സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ, അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ.
കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ. നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. അവിടുന്ന് ചെയ്ത വിസ്മയവകങ്ങളായ പ്രവൃത്തികൾ ഓർക്കുവിൻ. അവിടുത്തെ അത്ഭുത പ്രവൃത്തികളെയും ന്യായവിധികളെയും തന്നെ അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവിടുത്തെ ന്യായവിധികൾ ഭൂമി മുഴുവൻ ബാധകമാകുന്നു. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. തൻ്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും. അബ്രഹാത്തോട് ചെയ്ത ഉടമ്പടി ഇസഹാക്കിനു ശപഥം നൽകിയ വാഗ്ദാനം തന്നെ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. അല്ലേലിയ അല്ലേലിയ. കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന്, സന്തോഷിച്ചു ഉല്ലസിക്കാം. അല്ലേലിയ. നിത്യവചനം മണ്ണിൽ രക്ഷയേകും തിരുവചനം, സത്യവചനം നിത്യവചനം മണ്ണിൽ രക്ഷയേകും തിരുവചനം. ഇന്നലെയും ഇന്നും എന്നെന്നും ജീവിക്കുന്ന ദൈവവചനം. ഇന്നലെയും ഇന്നും എന്നെന്നും ജീവിക്കുന്ന ദൈവവചനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടി. എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. യീശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാനെഴുന്നേറ്റു നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവനു നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്കു മോചനവും അന്തർക്കു കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്കു സ്വാതന്ത്ര്യവും കർത്താവിനു സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെ പറ്റി പ്രശംസിച്ച് പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു.
കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. അല്പസമയം ഇരിക്കും. ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, ദൈവകരുണയുടെ തിരുനാൾ കൊണ്ടാടുവാൻ വേണ്ടി സഭ മുഴുവൻ ഒരുങ്ങുകയാണ്. നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനൊരു അനുഗ്രഹമുള്ളതിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ദൈവാനുഗ്രഹം എല്ലാവർക്കും ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഈശോ, നമുക്കത് ചിന്താ വിഷയവും ധ്യാന വിഷയവുമാക്കാം. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഇത്രയും നാൾ ക്രൈസ്തവ ജീവിതം നയിച്ച നമ്മളെക്കൊണ്ട് ഇത് പറയാൻ പറ്റുമോ? ചങ്കത്ത് കൈവച്ചുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഉണ്ടെങ്കിലെല്ലാമുണ്ട്. കർത്താവിൻ്റെ ആത്മാവില്ലെങ്കിൽ ഒന്നുമില്ല. ഈശോ ഹൃദയശാന്തതയും എളിമയുള്ളവനായി നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഈശോ പറഞ്ഞു, ഞാൻ ഹൃദയശാന്തതയും എളിമയുള്ളവനാണ്, ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാണ്. ഞാൻ നല്ല ഇടയനാണ് എന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാ. ഓരോ കാര്യങ്ങളും പിതാവിൻ്റെ ഹിതം വെളിപ്പെടുത്തിയതും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതും എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഇപ്പൊ നമ്മുടെയും ഹൃദയത്തെ ശാന്തമാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹൃദയശാന്തതയും എളിമയും നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവ് ഇല്ലെങ്കിലോ, കർത്താവിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിലോ, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്നേഹമുണ്ട്, കരുണയുണ്ട്, ക്ഷമയുണ്ട്, പ്രാർത്ഥനയുണ്ട്, വിശുദ്ധിയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ നന്മകളുമുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് ഇല്ലെങ്കിലോ, കർത്താവിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാലോ, കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങിപ്പോയിന്ന പകരം എന്താ പ്രവേശിച്ചേ? പകരം ഒരു ദുരാത്മാവ് പ്രവേശിക്കുന്നു. ആ വ്യക്തിയുടെ അന്ത്യവും നമുക്കറിയാം. സ്വയം വാളിന്മേൽ വീണ് മരിക്കുകയാ. അന്ത്യം അങ്ങനെയാ. ദാവീദ് രാജാവ് തെറ്റ് ചെയ്തു. ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരാഴ്ചയോളം കണ്ണുനീര് പുഴ പോലെ ഒഴുകി എന്നാ പറയുന്നേ. കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. കരുണ കിട്ടി. ദാവീദിന്റെ സങ്കീർത്തനത്തിന്റെ 51-ാം സങ്കീർത്തനം, ദാവീദിന്റെ സങ്കീർത്തനം എന്ന് പറയുന്ന 51-ാം സങ്കീർത്തനത്തിന്റെ കണ്ടന്റ് എന്ന് പറയുന്ന ദാവീദിന്റെ പ്രാർത്ഥന, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിന്ന് എടുത്തു കളയരുതേ. പരിശുദ്ധാത്മാവ് പോയാൽ സാവൂളിൻ്റെ ദുരന്തത്തിൽ ചെന്ന് എത്തുമെന്നറിയാം. ദുരന്തം എന്ന് പറഞ്ഞാൽ ദാരുണ അന്ത്യം എന്നാണല്ലോ. അത് വരരുതേ എന്നാ പ്രാർത്ഥിക്കുന്നത്. അതിനുവേണ്ടിയാ കർത്താവിൻ്റെ കരുണ. കർത്താവ് കരുണ ചൊരിഞ്ഞപ്പോൾ ദാവീദിൽ നിന്ന് പരിശുദ്ധാത്മാവ് പോയില്ല. ദാവീദിനെ വീണ്ടും ദൈവം അനുഗ്രഹിക്കുകയാ. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദാവീദിനെ പോലെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക. അത് നമുക്ക് വലിയ അനുഗ്രഹമാണ്. അത് രക്ഷയുടെ അനുഭവമാണ്. പൗലോസ് അപ്പസ്തോലൻ അത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. പി ഒ സി ബൈബിളിൽ പരിഗണിക്കപ്പെട്ടു എന്ന പഴയ ബൈബിളിൽ യാക്കോക്കാരുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് അത് നീതിയായി കണക്കിട്ടു എന്നാണ്. ഈ കണക്കിട്ടു എന്ന് പറയുമ്പോൾ ടു പുട്ട് ടു വൺസ് അക്കൗണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് ചൊരിയുന്ന വഴിയാണ്. നമുക്കെല്ലാം സ്വർഗത്തിലൊരു അക്കൗണ്ടുണ്ട്. നമുക്കറിയത്തില്ലായിരിക്കുമല്ലേ. ഈശോയ്ക്കും ഉണ്ട് സ്വർഗത്തിലൊരു അക്കൗണ്ട്. നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്നത് നമ്മുടെ പാപങ്ങളാണ്. ഈശോയുടെ അക്കൗണ്ടിൽ കിടക്കുന്നതോ നീതീകരണമാണ്, രക്ഷയാണ്. പിതാവായ ദൈവം എന്തു ചെയ്തു? കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അതോ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? നമ്മുടെ അക്കൗണ്ടിൽ കിടന്ന പാപങ്ങളെല്ലാം എടുത്ത് ഈശോയുടെ അക്കൗണ്ടിലിട്ടു. ഈശോയുടെ അക്കൗണ്ടിൽ കിടന്ന നീതീകരണം എടുത്ത് നമ്മുടെ അക്കൗണ്ടിലും ഇട്ടു.
എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുക. അതിനാ പുത്രനെ പാപപരിഹാര ബലിയായി അർപ്പിച്ച് നമ്മുടെ അക്കൗണ്ടിൽ കിടന്ന പാപങ്ങൾ മുഴുവൻ എടുത്ത് ഈശോയുടെ അക്കൗണ്ടിലിട്ട് അവനെ പാപപരിഹാര ബലിയായി അർപ്പിച്ചു. അത് നമുക്ക് നീതീകരണമായി, അത് നമുക്ക് രക്ഷയായി, ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് ഒഴുകുകയായി. ഈശോയുടെ അക്കൗണ്ടിൽ കിടന്ന നീതീകരണം എടുത്ത് നമ്മുടെ അക്കൗണ്ടിലിട്ടു. അത് നമുക്ക് കരുണയുടെ അനുഭവം, അത് രക്ഷയുടെ വലിയ അനുഭവമായിട്ട് മാറി. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദേവരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്ത് സുവിശേഷമാ? ദൈവം കാരുണ്യവാനാണെന്നുള്ള സുവിശേഷമാ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവൻ്റെ മേൽ എത്ര വലിയ പാപിയോടും കരുണ തോന്നുന്ന ദൈവം. എനിക്ക് നിന്നോട് നിസ്സീമമായ കരുണ തോന്നുന്നു എന്നല്ലേ പറഞ്ഞേ? ആ കരുണയുടെ വലിയ അനുഭവത്തിലാണ്, കാരുണ്യത്തിൻ്റെ അനുഭവത്തിലാണ് നമ്മൾ. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, അനുതാപത്തോടെ, സ്നേഹത്തിലുള്ള ജീവിതത്തിൽ ദൈവം ഇറങ്ങി പ്രവർത്തിക്കും. ദൈവം അവിടെ കരുണ വർഷിക്കും. ദൈവത്തിൻ്റെ കരുണ നമുക്ക് ധാരാളം അനുഭവിക്കാൻ പറ്റും. ഇനി നമ്മൾ അപ്പോൾ ആ ഹൃദയശാന്തതയും എളിമയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ രക്ഷയുടെ അനുഭവമുണ്ട്, നീതീകരണമുണ്ട്, എല്ലാ അനുഭവങ്ങളും എല്ലാ നന്മകളും ഉണ്ട്. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് നമ്മൾ ഓർക്കുക. ഇനി അടുത്തത് നമ്മുടെ ചിന്തയ്ക്കായി എന്ന് സഭാമാതാവ് നൽകുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നിങ്ങൾ ശിശുക്കളെ പോലെ ആകുവിൻ എന്നൊരു കർത്താവിൻ്റെ വചനമുണ്ട്. 18-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിലാണ് നിങ്ങൾ ശിശുക്കളെ പോലെ ആകുവിൻ. ഇതെങ്ങനെ സാധ്യമാകും? നിക്കോദേമസിനോട് പറയുന്നുണ്ട്, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യത്തെ പ്രവേശിക്കുവാൻ സാധ്യമല്ലെന്ന് പറയുന്നുണ്ട്. അവൻ ചോദിക്കുന്നു, ഇതെങ്ങനെ സാധിക്കും? വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് ജനിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ? ശിശുവാകാനാ പറയുന്നേ അല്ലേ? ശിശുവാകാനാ പറയുന്നേ? അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് ജനിക്കുവാനാവുമോ പ്രായമായ മനുഷ്യന്? ആകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സഭാമാതാവിൻ്റെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ച് സഭയുടെ നാഥനായ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ച് നമ്മൾ വളരുകയാണ്. എന്തേരെ വളരുമെന്ന് ചോദിച്ചാൽ ദൈവപുത്രനോളം വളരും. ദൈവം നമ്മൾ എത്രത്തോളം വളർത്തും? അപ്പോൾ ശിശുക്കളെ പോലെ ആകുവിൻ. ആകണമെങ്കിൽ വീണ്ടും ജനിക്കണം. അതല്ലേ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്? മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന നിങ്ങൾ വീണ്ടും അല്ല, നിങ്ങൾ ശിശുക്കളെ പോലെ ആകുവിൻ. 10 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ശിശുക്കളിലുള്ള 10 ഗുണങ്ങൾ എടുത്ത് നമ്മുടെ ആത്മീയ ജീവിതവുമായിട്ട് ധ്യാന വിഷയവും ചിന്താ വിഷയമാക്കുകയാണ്. 1, കുഞ്ഞുങ്ങൾ എപ്പോഴും ഇന്നലകളെ മറക്കുന്നവരാണ് അല്ലേ? അല്ലേ, നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഏറെ പേരും കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയിട്ടുള്ളവരാണ്. കുഞ്ഞുങ്ങൾ ഇന്നലകളെയെല്ലാം പെട്ടെന്ന് മറക്കുന്നവരാണ് അല്ലേ? അല്ലേ, കർത്താവും പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. മറക്കുക, പൊറുക്കുക, എങ്കിലേ നമുക്ക് കരുണ ലഭിക്കൂ. ദൈവത്തിൻ്റെ കരുണ ലഭിക്കണമെങ്കിൽ നമ്മൾ ഇന്നലകളെ മറക്കണം. എൻ്റെ ഉള്ള വൈരാഗ്യവും ശത്രുതയും ഭിന്നതയും കൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലരുടെ വാ തുറന്നാൽ വൈരാഗ്യത്തിൻ്റെ അഗ്നിസ്ഫുലിംഗങ്ങളാണ് വരുന്നേ. എങ്ങനെ ശിശുവാകാൻ പറ്റും? എങ്ങനെ രക്ഷ അനുഭവിക്കാൻ പറ്റും? ഇന്നലകളെ മറക്കാൻ കഴിയുക. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൽ ജോസഫിന് 2 മക്കൾ ജനിക്കുന്ന രംഗമുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തെയും എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എൻ്റെ ക്ലേശങ്ങളെയെല്ലാം മറക്കാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൂത്ത മകന്, രണ്ടുപേരും ഇരട്ടക്കുട്ടികൾ, അതിൽ ആദ്യം ജനിച്ചവന് മനാസ എന്ന് പേരിടുകയാണ്. കഷ്ടതയുടെ നാട്ടിൽ സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് 2-ാമന് എഫ്രായിം എന്ന് പേരിടുകയാണ്. അപ്പം ആദ്യത്തെ മനാസ എന്ന് പേരിടുന്നിടത്ത് മറക്കുവാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നു. സ്വന്തം സഹോദരങ്ങളാൽ കിണറ്റിൽ വലിച്ചെറിയപ്പെടുന്നു അല്ലേ? അവിടെ നിന്നും പൊക്കിയെടുത്ത് വിറ്റ് കാശാക്കുന്നു അവര്. ഒരാളുടെ ഉള്ളിലുണ്ടാകുന്ന വേദന എത്രയോ ആഴമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം.
മറ്റാരെങ്കിലുമാണ് ചെയ്തതെങ്കിൽ ആ പോട്ടെ, അവൻ അറിവില്ല എന്നിട്ടാ അല്ലെ. അവന് തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ. ഇത് സ്വന്തം സഹോദരങ്ങളാകുമ്പോഴോ ആ വേദന പെട്ടെന്ന് മറക്കാവുന്നതാണോ? പക്ഷേ ജോസഫ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ ഭവനവും എൻ്റെ കഷ്ടതകളും മറക്കുവാൻ ദൈവം അനുഗ്രഹം നൽകിയിരിക്കുന്നു, ഇടയാക്കിയിരിക്കുന്നു. അതാണ് മനാസെ. നമ്മൾ ഈ ഒരു മനാസെ അനുഭവം ഉള്ളത് നല്ലതാണേ. കുഞ്ഞുങ്ങൾ ഇന്നലകളെയെല്ലാം മറന്നു കളയുക. അതാ ഈശോ പറഞ്ഞേ, നിങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെ ആകുവിൻ, എങ്കിലേ മറക്കാൻ പറ്റൂ. ആ ശിശു മനോഭാവം ഉണ്ടെങ്കിലേ മറക്കാൻ പറ്റൂ. അവർ ഇന്നലകളൊന്നും അവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ വിഷയങ്ങളെയല്ല. അപ്പോൾ നമുക്ക് മറക്കുവാനും ക്ഷമിക്കുവാനും പൊറുക്കുവാനും സർവോപരി കർത്താവിൻ്റെ കരുണ സ്വീകരിച്ച് കൊടുക്കുവാനും കഴിയുന്നിടത്താണ് ദൈവത്തിൻ്റെ കരുണയെ അനുഭവിക്കുവാനും കഴിയും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ദുഷ്ടനായ സേവക, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? കർത്താവ് ചോദിക്കുകയാണ്. ഈ മൂവരിൽ ആരാണ് അവൻ അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവൻ തന്നെ. അപ്പോൾ ഇന്നലകളെ മറക്കുക. ആ മറവിയിൽ അടങ്ങിയിരിക്കുന്നത് ദൈവകരുണയാണ്. ദൈവത്തിൻ്റെ കരുണ സഹോദരനോട്, സഹോദരിയോട്, പങ്കാളിയോട്, മാതാപിതാക്കളോട്, മക്കളോട് കാണിക്കുന്നിടത്ത്, മറക്കാൻ കഴിയുന്നിടത്ത് ദൈവത്തിൻ്റെ കരുണയാണ് പ്രകടമാകുന്നത്, ആവിഷ്കരിക്കപ്പെടുന്നത്. മറക്കുക, വേദനകൾ, മുറിവുകൾ, അപകീർത്തികൾ, ദുരുപയോഗിക്കപ്പെട്ട അനുഭവങ്ങൾ, ഇല്ലായ്മ ചെയ്ത അനുഭവങ്ങൾ, ഇതൊക്കെ ഉള്ളിൽ തങ്ങിക്കിടക്കുന്നിടത്ത് ദൈവത്തിൻ്റെ കരുണ പ്രകടമാക്കാൻ കഴിയുന്നത്, അത് മറക്കാൻ കഴിയുന്നെങ്കിൽ ദൈവത്തിൻ്റെ കരുണയാണത്. ഇനി രണ്ടാമതായി, കുഞ്ഞുങ്ങളെപ്പോഴും നാളെയെക്കുറിച്ച് അവർക്ക് ഒത്തിരി ഉത്കണ്ഠകളൊന്നും ഇല്ലുണ്ടോ? നമ്മുടെയൊക്കെ വീടുകളിൽ കുഞ്ഞുങ്ങൾ നാളെക്കുറിച്ച് അവർക്കെല്ലാം ഉത്കണ്ഠയുണ്ടോ? ഓ, അവർ വൈകിട്ട് ടി വി ഒക്കെ കണ്ടിരിക്കുന്നു, അവിടെ ഇരുന്ന് ഉറങ്ങും. നമ്മളെടുത്തുകൊണ്ട് കട്ടിലേ കിടത്തും, നേരം വെളുക്കുമ്പോൾ കട്ടിലേ നിറങ്ങി എഴുന്നേറ്റ് വരും. ഇന്നലെ എവിടെ ഇരുന്നതെന്നോ, നാളെ ഇവിടെ നിന്നാണ് എഴുന്നേൽക്കുന്നതെന്നോ, ഇതൊന്നും അവർക്കൊരു വിഷയമേ അല്ല. കുഞ്ഞുങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. വയലിലെ ലില്ലികളെ നോക്കുവിൻ, സോളമൻ പോലും സർവ്വപ്രതാപത്തിൽ അതിനെപ്പോലെ അലങ്കൃതമായിരുന്നില്ല. ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുക. അവിടെയാണല്ലോ ഈ വാക്കുകളൊക്കെ കടന്നു വരുന്നത്. കാക്കകളെ നോക്കുവിൻ, വൃക്ഷങ്ങളെ നോക്കുവിൻ, പൂക്കളെ നോക്കുവിൻ, കണ്ണ് തുറന്ന് നോക്കുക. ദൈവത്തിൻ്റെ പരിപാലന എല്ലായിടത്തും, കിണറ്റിലെ ജലത്തിലും, ഓരോ വൃക്ഷങ്ങളിലും, ഓരോ ജലജീവികളിലും, ഓരോ ജീവജാലങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയുണ്ട്. അത് കണ്ണു തുറന്ന് കാണാൻ കഴിയുന്നിടത്തല്ലേ പറ്റുള്ളൂ. അപ്പം നാളെയെക്കുറിച്ച് ആകുലതകളും ഉത്കണ്ഠകളും ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ കരുണയോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കണമെങ്കിൽ, ശിശുക്കളെ പോലെ ആയിത്തീരണമെങ്കിൽ, നാളുകളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളെല്ലാം, നാളെ എന്തായിത്തീരും, നാളെ എങ്ങനെയായിത്തീരും, എങ്ങനെയും ആയിക്കോട്ടെ, എന്നെ തമ്പുരാൻ എന്ന പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനപ്പുറത്തോട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുവാൻ ശിശു മനോഭാവത്തിലേക്ക് നാളുകളെക്കുറിച്ച് ഉത്കണ്ഠകളെല്ലാം കളയുക. ഇനി മൂന്നാമതായിട്ട് കുഞ്ഞുങ്ങളിൽ ഞാൻ കാണുന്ന പ്രത്യേകത, ഇവരൊത്തിരി ശാഠ്യം പിടിക്കുന്നവരാ അല്ലേ. അല്ലേ, എന്തേലും ഒരു കാര്യം അടുത്ത വീട്ടിൽ ചെന്നപ്പം പിള്ളേരുടെ കയ്യിൽ ജെ സി ബി ഇരിപ്പുണ്ട്, അവനത് തട്ടിക്കൊണ്ട് പോരണമെന്നുണ്ട്. എന്നാലും അമ്മ എന്നെ പറയും, വീട്ടിലോട്ട് വന്ന ഉടനെ അവൻ എന്തായിരിക്കും അവൻ ആദ്യം പറയുന്നേ, അവന് കഞ്ഞി വേണമെന്നോ അവന് വിശക്കുന്നതോ, എനിക്കൊരു ജെ സി ബി വേണം. അത് കീട്ടുവോളം ശാഠ്യം പിടിച്ചു തന്നെ ഇരിക്കും. മാതാപിതാക്കൾ ഇച്ചിരി അവൻ ശാഠ്യം പിടിച്ചോട്ടെ എന്നങ്ങ് വെക്കും ഇല്ലേ. കുഞ്ഞുങ്ങളുടെ സ്വഭാവമാണ്. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് ദൈവാനുഗ്രഹം കിട്ടിക്കഴിഞ്ഞ് ആദ്യം കാർച്ചറയിലെ ഗുഹകളിൽ പോയി ദിവസങ്ങളും മാസങ്ങളും ഇരുന്ന പ്രാർത്ഥനയാണ്. അതിനുശേഷം പോകുന്നത് വന്തേകാസിനോയിലെ ഒരു ഗുഹയിലിരുന്ന് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയായപ്പെടുത്തേനും പതുവായിലെ അന്തോനിയും വിശുദ്ധ ബനവെഞ്ചരി, ഈ മൂന്ന് വിശുദ്ധർ ഒന്നിച്ച് ഒരു ഗുഹയിൽ, മൂന്ന് പാറ കിടക്കാനുള്ള കഷ്ടിച്ച് ഒരാൾ കിടക്കാനുള്ള മൂന്ന് കല്ലുകളുണ്ട്,
അവിടെ കിടന്നും ഇരുന്നും അവരൊന്നിച്ച് ദൈവത്തിന് സ്തുതികളും ആരാധനയും അർപ്പിച്ച് പ്രാർത്ഥനയുടെ ഇടയ്ക്ക് പാറയുടെ ഇടയ്ക്ക് ഒരു കുഞ്ഞ് ആശ്രമം ഒരുപ്പുണ്ട്. അവിടെയായിട്ട് ഇങ്ങനെ ഇവർ ദീർഘനാൾ ജീവിച്ചു. അവിടെയെങ്ങും ഫ്രാൻസിസിൻ്റെ പ്രാർത്ഥിക്കാനുള്ള ദൈവദാഹം തീരുന്നില്ല. ലവർണാമലയിലേക്ക് പോവുകയാണ്, അതിഭയങ്കരമായ മലയാണ്. ഇവിടെ രണ്ട് പാറകൾ ഇങ്ങനെ പിളർന്നിരിക്കുക, രണ്ടും ഓരോ ഗുഹകളായിട്ടാണ് ഇരിക്കുന്നത്. അതിലൊന്നിൽ ലിയോ സഹോദരനും മറ്റൊന്നിൽ ഫ്രാൻസിസും. ലിയോ സഹോദരൻ നോക്കുമ്പോഴെല്ലാം പാറപ്പുറത്തും മുട്ടുമേൽ കൈകൾ വിരിച്ചു പിടിച്ച് നിൽക്കുകയാണ് ഫ്രാൻസിസ്. 40 ദിവസം അങ്ങനെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചു. എന്തിനാ പ്രാർത്ഥിച്ചത്? എമ്പുരാനോട്, നിന്റെ പുത്രനെ എനിക്ക് കിട്ടണം, ശാഠ്യം പിടിക്കുകയാ, കിട്ടിയിട്ടോ ഞാൻ ഇവിടുന്ന് പോകൂ. ഫ്രാൻസിസ് കർത്താവിനെയും കൊണ്ടാ പോന്നെ. ഈശോ വന്ന് ആശ്ലേഷിച്ച് ചുംബിച്ച് പഞ്ചശതങ്ങൾ നൽകി അനുഗ്രഹിച്ചു. രണ്ടാം ക്രിസ്തുവായി രൂപാന്തരപ്പെടുത്തുകയാണ് ദൈവം. ശാഠ്യം പിടിക്കുന്നത് നല്ലതാണേ, ദൈവത്തിന് വേണ്ടിയാണെങ്കിൽ അത് അനുഗ്രഹമാ. തമ്പുരാൻ വെറുതെ വിടുകയല്ല നമ്മളെ, തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കും. ദൈവത്തെ സിരുസന്നിധിയിൽ എനിക്ക് ഈശോയെ വേണം, എനിക്ക് കിട്ടിയേ അടങ്ങും. പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവര്, തരും ദൈവം. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. അത്രത്തോളം കാരുണ്യവാനാണ് ദൈവം. നമ്മുടെ യോഗ്യതകൾ നോക്കിയോ, നമ്മുടെ കുറവുകളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ വിശുദ്ധിയുടെയൊക്കെ അളവ് നോക്കിയിട്ടൊന്നുമല്ല, കർത്താവിൻ്റെ തിരുനാമം വിളിച്ച് അപേക്ഷിക്കും, ദൈവം നൽകി അനുഗ്രഹിക്കും, ദൈവം പരിപാലിക്കും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ശാഠ്യം പിടിക്കുന്ന സ്വഭാവം നല്ലതാണേ, ശാഠ്യം പിടിക്കുന്ന സ്വഭാവം നല്ലതാണ്. നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ, ദൈവത്തിന് വേണ്ടിയാണെങ്കിൽ. ഇനി കുഞ്ഞുങ്ങൾ നമുക്കറിയാം ഒത്തിരി നിഷ്കളങ്കരാണ് അല്ലേ, കുഞ്ഞുങ്ങൾ ഒത്തിരി നിഷ്കളങ്കരാണ്. അവരിലെ നിഷ്കളങ്കത മുഴുവൻ കർത്താവ് കണ്ടു. അതുകൊണ്ടാണ് പറഞ്ഞ് ശിശുക്കളെ പോലെ ആകുവാൻ പറയുന്നത്. അപ്പം കൊച്ചിനോട് പറഞ്ഞു, എടാ പോലീസ് പിടിക്കാൻ വരുമ്പോൾ ഞാൻ പത്താഴത്തിലുണ്ടെന്നോ തട്ടുമ്പുറത്തുണ്ടെന്നോ ഒന്നും പറയരുതെന്നല്ലേ എന്നിട്ടാണ് അപ്പം പാത്തിരിക്കുന്നത്. പോലീസ് വന്ന് ചോദിച്ചപ്പോഴേ കൊച്ചു പറഞ്ഞു, അപ്പം പത്താഴത്തിലും ഇല്ല തട്ടുമ്പുറത്തും ഇല്ല. എന്തു നിഷ്കളങ്കമാണ് അല്ലേ, അവരെന്തു നിഷ്കളങ്കമാണ്. നമുക്ക് എവിടെയോ നമ്മുടെ നിഷ്കളങ്കത നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ ശൈശവ നിഷ്കളങ്കത എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ വളരും തോറും ദൈവത്തോട് അടുക്കുകയാണോ, അതോ ദൈവത്തിൽ നിന്ന് അകലുകയാണോ? ശൈശവ നിഷ്കളങ്കത ദൈവസന്നിധിയിൽ വളരെ വിലപ്പെട്ടതാണ്. അതാ വീണ്ടും ജനിക്കാൻ പറഞ്ഞു, അതാ നിങ്ങൾ ശിശുക്കളെ പോലെ ആകാൻ പറഞ്ഞത്. നമ്മൾ നിഷ്കളങ്കതയുടെ പര്യായങ്ങളായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയുന്നെങ്കിൽ അത് വലിയ നന്മയാണ്. ഇനി കുഞ്ഞുങ്ങളെപ്പോഴും പുതുമ ആഗ്രഹിക്കുന്നു അല്ലേ. മുമ്പേ പറഞ്ഞ ജെ സി ബി ഒരാഴ്ച കൊണ്ട് അവൻ തല്ലിപ്പറിച്ച് ഇരുന്ന് 50 കഷ്ണമാക്കി വെക്കും. അത് കഴിയുമ്പോൾ അവന് ഒരു എയറോപ്ലെയിൻ വേണം അല്ലേ. ആ ഈ തല്ലിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഈ ജെ സി ബി ഒന്നും എനിക്ക് വേണ്ട. അവൻ പുതുമ ആഗ്രഹിക്കുക, പുതിയ ഒരെണ്ണത്തിന് വേണ്ടി ആഗ്രഹിക്കുക. അത് നല്ലതാണ് പ്രിയപ്പെട്ടവര്. വിലാപങ്ങൾ 3:24, കർത്താവിൻ്റെ സ്നേഹം എപ്പോഴും പുതിയതാ, ഓരോ പ്രഭാതത്തിലും പുതിയതാ. ആ സ്നേഹം സ്വീകരിക്കാൻ കഴിയുക, അത് വലിയ ഭാഗ്യമാണ്. അവൻ്റെ സ്നേഹത്തെ പുതുമയോടെ അനുഭവിക്കാൻ കഴിയുക. ദൈവം അതിന് വേണ്ടിയിട്ടാണ്, ദൈവം ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിലും തൻ്റെ സ്നേഹം പുതുമയോടെ നൽകുക. ആ പുതുമയോടെ സ്വീകരിക്കാനും കഴിയുന്നുണ്ടോ? കുഞ്ഞുങ്ങളുടെ മനോഭാവമാണത്, പുതുമയോടെ അനുഭവിക്കാൻ കഴിയുക, പുതുമയോടെ സ്വീകരിക്കാൻ കഴിയുക, പുതുമയോടെ ജീവിക്കാൻ കഴിയുക. ആ സ്നേഹത്തെ ഈവനാ തച്ചൻ്റെ മകനല്ലേ, അത് ഇന്നലെ ചൊല്ലിയ പ്രാർത്ഥന തന്നെ എന്തും ചൊല്ലിയത്. ആ ഇന്നലെ വായിച്ച സുവിശേഷം തന്നെയാണ് ഇന്നും തുറന്നപ്പോൾ കിട്ടിയത്. നമുക്കൊരു ഒരു മനസ്സിനൊരു തളർച്ചയും ഒരകൽച്ചയും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കാമേ, ജീവിതത്തിൽ സംഭവിക്കാം. പക്ഷേ ഓരോ പ്രഭാതത്തിലും ദൈവം തൻ്റെ സ്നേഹം പുതിയതായിട്ടാണ് തരുന്നത്. അതിനെ പുതിയതായിട്ട് സ്വീകരിക്കാൻ കഴിയുക. നമ്മൾ സുവിശേഷ ഭാഗം വായിച്ച് ഓരോ പ്രാവശ്യവും പ്രാർത്ഥനയോടെ വായിച്ചാൽ പുതിയ പുതിയ വ്യാഖ്യാനങ്ങളാണ് നമുക്ക് തരുന്നത്. അപ്പോൾ പുതുമയോടെ
ദൈവസ്നേഹം അനുഭവിക്കുവാനും കൊടുക്കുവാനും പുതുമയോടെ പ്രാർത്ഥിക്കുവാനും സ്നേഹിക്കുവാനും കഴിയുക, അത് വലിയ നന്മയാണ്. ഇനി ശിശുക്കളുടെ മനസ്സ് എന്ന് പറയുന്നത് ദൈവമനസ്സിനോട് ചേർത്ത് വെക്കാവുന്ന മനസ്സാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടോ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അല്ലേ? അങ്ങനല്ലേ പ്രാർത്ഥിക്കുന്നത്? ഭൂമിയിലും ആകണേ എന്ന് പറഞ്ഞാൽ എവിടെയോ എഞ്ചി വരച്ച കാലായിലാണ്, എവിടെയാ? എന്നിലാണ് അല്ലേ? അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ എന്നിലും ആകണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നേ. ദൈവ തിരുമനസ്സിനോട് എൻ്റെ മനസ്സിനെ ചേർത്ത് വെക്കാനും കഴിയുമോ? അത്താഴ സമയത്ത് പിശാചിൻ്റെ മനസ്സിൽ ഈശോയെ ഒറ്റിക്കൊടുക്കുവാൻ, യൂദാസിൻ്റെ മനസ്സിൽ ഈശോയെ ഒറ്റിക്കൊടുക്കുവാൻ ആര് തോന്നിച്ചെന്നാ? പിശാച് തോന്നിച്ചെന്നാ? എവിടെ? യൂദാസിൻ്റെ മനസ്സിൽ. അവൻ്റെ മനസ്സിൽ ദൈവമില്ല, അവൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം പിശാചിലായിരുന്നു. പിശാച് ഏറ്റെടുത്തിരുന്നു, അഥവാ പിശാചിനെ വിട്ടുകൊടുത്തിരുന്നു. അതുകൊണ്ട് അവൻ്റെ മനസ്സ് ദൈവ മനസ്സിനോട് ചേർത്ത് വെക്കുവാൻ കഴിഞ്ഞില്ല. യോഹന്നാനോ ശാന്തതയുടെ മനുഷ്യൻ അല്ലേ? ഹൃദയശാന്തതയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ യോഹന്നാനെയാണ് എപ്പോഴും ഓർക്കുന്നേ. കാരണം യോഹന്നാൻ ഈശോയുടെ ഹൃദയത്തിലേക്ക് തൻ്റെ തല ചായ്ച്ചു വയ്ക്കുകയാണ്. കർത്താവേ, അത് ഞാനാണോ? ഈശോയുടെ ഹൃദയത്തിലേക്ക് തല ചായ്ച്ചു വെച്ചോ, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ദൈവസ്നേഹം വലിച്ചെടുക്കുകയാണ്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷവും ലേഖനങ്ങളും മുഴുവൻ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്വീകരിച്ചതിൻ്റെയാണേ, സ്വീകരിച്ചതിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം കൂടുതലായി അനുഭവിക്കാൻ കഴിയുക, ദൈവ മനസ്സിനോട് എൻ്റെ മനസ്സ് ചേർത്ത് വെക്കാൻ കഴിയുക, കുഞ്ഞുങ്ങളുടെ മനസ്സ് ദൈവ മനസ്സിനോട് ചേർത്ത് വയ്ക്കാവുന്ന, അതാ ശിശുക്കളെ പോലെ ആകുവിൻ. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം നമ്മളിലാണല്ലോ ആദ്യം ഇത് തുടങ്ങാൻ. അടുത്തത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കർത്താവിൻ്റെ വചനമാണ്. കുഞ്ഞുങ്ങൾക്കുള്ള എത്രയും ഹൃദയശുദ്ധി വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഈ ലോകത്തിൽ? അതുകൊണ്ടായി ശിവർ നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ ആകുവിൻ. നമ്മുടെ അത്യാഗ്രഹങ്ങൾ, നമ്മുടെ ആസക്തികൾ മദ്യത്തിന് വേണ്ടിയാകാം, സൗന്ദര്യത്തിന് വേണ്ടിയാകാം, സമ്പത്തിന് വേണ്ടിയാകാം, പലപ്പോഴും അത് ഹൃദയശുദ്ധിയെ, ദൈവത്തെ സ്വീകരിക്കാൻ ദൈവത്തെ കാണുവാനും തടസ്സമായിട്ട് മാറുന്നു. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇനി കുഞ്ഞുങ്ങളുടെ മറ്റൊരു രീതിയാണ് കരഞ്ഞ് കാര്യം സാധിക്കുക അല്ലേ? അല്ലേ, അങ്ങനെയല്ലേ നമ്മുടെയൊക്കെ വീടുകളിൽ അല്ലേ? ഒരു കാര്യം ചോദിച്ച് കിട്ടിയില്ലേ പിന്നെ അടുത്ത പരിപാടി എന്നതാ? ആ ഒറ്റ കാർച്ച കറും, അത് കിട്ടാതെ അവൻ അവസാനിപ്പിക്കല്ല കരച്ചിൽ. അതൊരു നല്ല ഗുണമാണ് നമ്മളിലുവേ, നമ്മളിലൊരു നല്ല ഗുണമാണ്. ശിമയോൻ്റെ വീട്ടിലെത്തിയ ഈശോ, പാപിനിയായ സ്ത്രീയും എത്തി, അവളും കരയുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചപ്പോൾ അവൾ കരയുക. അവളുടെ ഹൃദയത്തിലെ സ്നേഹത്തിൻ്റെ വലിയൊരു വേലിയേറ്റമുണ്ടായി. നമ്മൾ വിഭൂതി തിരുനാളിൻ്റെ രാവിലെ നമ്മൾ പാടും, കണ്ണീരാര് തരും പശ്ചാത്താപത്തിന് കണ്ണുനീരാര് തരും എന്ന് പറഞ്ഞ് നമ്മൾ പാടുന്നുണ്ട്. ഇത് നല്ലതാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ കണ്ണുകൾ ഇറനണിയുക. കർത്താവിൻ്റെ സ്നേഹമോർക്കുമ്പോൾ, അനുതാപമുണ്ടാകുമ്പോൾ, കുറ്റബോധത്താൽ തകരേണ്ടവരല്ല, അനുതാപത്താൽ നിറയേണ്ടവരും ഏറ്റുപറച്ചിലൂടെ അനുഗ്രഹം സ്വീകരിക്കേണ്ടവരും ഏറ്റുപറച്ചിലൂടെ ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കേണ്ടവരുമാണ് നമ്മൾ. കരഞ്ഞ് കാര്യം സാധിക്കുക എന്ന് പറഞ്ഞാൽ പാപമോചനം നേടുക, കരഞ്ഞ് ദൈവാനുഗ്രഹം നേടുക, കരഞ്ഞ് ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കുക. തമ്പുരാൻ അത് കൊടുക്കും, തമ്പുരാൻ അത് ധാരാളമായി കൊടുക്കും, നൽകും നമുക്ക്. കരുത്തിലൊരു സംശയവും വേണ്ട. ഇനി കുഞ്ഞുങ്ങളുടെ മറ്റൊരു പ്രത്യേകത, വരെപ്പോഴും മുകളിലേക്കാണ് നോക്കുന്നത് അല്ലേ? കമന്ന് കിടക്കുന്നതിന് മുമ്പുള്ള സ്റ്റേജിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും സംസാര ഭാഷയിൽ വരുന്നത് മലക്കിടപ്പ് കിടക്കുന്നു അല്ലേ? അങ്ങനെയല്ലേ പറയുള്ളൂ അല്ലേ? ആ കുഞ്ഞുങ്ങൾ എങ്ങോട്ടാണ് നോക്കുന്നേ? ആ അവർക്ക് മുകളിലേക്ക് നോക്കാൻ കഴിയൂ അല്ലേ? അവർക്ക് സൈഡിലേക്കും അങ്ങനെ നോക്കാറില്ല. അവർ അവരുടെ നോട്ടം എപ്പോഴും മുകളിലേക്ക്. ഇനി ഇച്ചിരി വളർന്ന കുഞ്ഞുങ്ങളാണെങ്കിലോ ഇച്ചിരി നടക്കാനൊക്കെ തുടങ്ങി, അവരെയൊക്കെ പൊക്കമുള്ളവരായി ലോകത്തിലുള്ള എല്ലാവരും അല്ലേ? അല്ലേ, അപ്പോൾ അവരെങ്ങോട്ടാണ് നോക്കുന്നത്? ഒരു ആളുടെ അടുത്ത് ചെന്നാൽ മുഖം കണ്ടെങ്കിൽ ആളുടെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, പെറ്റമ്മയാണെങ്കിലും അല്ലേ? പറ്റാ അല്ലേ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല.
അപ്പോൾ മുഖം കാണണമെങ്കിൽ മുകളിലേക്കാണ് നോക്കുന്നത് ഇല്ലേ. അപ്പോൾ ശനിയാഴ്ച ഗുരുത്തോല കിട്ടി കഴിയുമ്പോഴേ പിള്ളേർ അതിൻ്റെ മുകളിൽ കുരിച്ചൊക്കെ വെക്കും, എന്നിട്ട് വീട്ടിൽ കൊണ്ട് കട്ടിളപ്പടിയന്മേൽ മുകളിൽ വയ്ക്കും. എന്നിട്ട് ഈ പിള്ളേർക്കിടയിൽ ഒരു ചൊല്ലുണ്ട്, ഈ ഓല ആദ്യം ആടുന്നയാളാണ് ആദ്യം മരിക്കുന്നത്. എന്നിട്ട് ഈ പിള്ളേർ മുകളിലേക്ക് നോക്കുക അല്ലേ, എൻ്റെ ഓല ആ എൻ്റെ ഓല ഏറ്റവും അവസാനം ആടി, മിക്കവാറും എനിക്ക് 90 വയസ്സ് വരെ കിട്ടും അല്ലേ. പിള്ളേർക്കിടയിൽ ഒരുള്ളൊരു ചൊല്ലാണ് ഒശാന എന്ന വാക്കിൻ്റെ അർത്ഥം, കർത്താവെ രക്ഷിക്കണമേന്നാണ് അല്ലേ. ഒശാനയുടെ അനുഭവത്തിലാണ് ആ മക്കൾ മുകളിലേക്ക് നോക്കുന്നത്. നമ്മളും ഈ മുകളിലേക്ക് നോക്കേണ്ടവരാ. ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകാം, കഷ്ടതകൾ ഉണ്ടാകാം, ദുഃഖങ്ങൾ ഉണ്ടാകാം, ഇല്ലായ്മകൾ ഉണ്ടാകാം, രോഗങ്ങൾ വന്നേക്കാം, അപകീർത്തിപ്പെട്ടേക്കാം, ദുരുപയോഗിക്കപ്പെട്ടേക്കാം. മുകളിലേക്ക് നോക്കുവാൻ കഴിയുക. നക്ഷത്രത്തെ നോക്കിപ്പോയി ഇവർ താഴേക്ക് നോക്കിയാണോ പോയത്, മുകളിലേക്ക് നോക്കിയാണോ പോയത്? മുകളിലേക്ക് നോക്കിപ്പോയി. അവർ നക്ഷത്രം നിന്നിടത്ത് അവരാരെ കണ്ടുമുട്ടി? ദൈവത്തെ കണ്ടുമുട്ടി, ഈശോയെ കണ്ടുമുട്ടി. മുകളിലേക്ക് നോക്കുന്നവർക്കുള്ള അനുഗ്രഹമാണത്. കുഞ്ഞുങ്ങളെപ്പോഴും മുകളിലേക്കാണ് നോക്ക്, നമ്മൾ മുകളിലേക്ക് നോക്കേണ്ടവരാ. ഇനി അടുത്തത്, കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഏത് വഴിക്ക് പോയാലും ഇവർ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് എന്താണ് അല്ലേ എന്നതാണെന്ന് ചോദിക്കാൻ അറിയത്തില്ല. എന്നാ ചോദിക്കുന്നേ? ആരാ ആരാന്നാ ചോദിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ ചോദിക്കുന്നേ? ആരാ ആരാ അങ്ങനെ ചോദിക്കുന്നു. ഹൂ ക്വസ്റ്റിനെ അവരുടെ അത്രയൊക്കെ ആയിട്ടുള്ളൂ. അവർ എന്നത് അല്ലേ എന്തെന്ന് ചോദിക്കാൻ അറിയത്തില്ല. ആരാന്നാ അവർ ചോദിക്കുന്നു, അറിയണം അവർക്ക്. യോഹന്നാൻ 17:3, ഏകസത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അറിയണം, ദൈവത്തെ അറിയണം. മൂന്ന് വിധത്തിൽ നമുക്ക് അറിവ് ലഭിക്കുന്നു. ഒന്ന്, സെൻസ് പെർസെപ്ഷൻ, കാണുന്നു, സ്പർശിക്കുന്നു, കേൾക്കുന്നു. രണ്ട്, ഇന്റലക്ച്വൽ നോളേജ്, നമ്മളെ ബുദ്ധിയിലൂടെ നമ്മൾ ഗവേഷണങ്ങൾ നടത്തുന്നു, വായിക്കുന്നു, പഠിക്കുന്നു, റീസണിങ് ആണ്. മൂന്നാമത്തേത് ഇൻഡ്യൂഷനാണ്, ആത്മജ്ഞാനമാണ്. അവന് ദൈവസന്നിധിയിൽ തപസ്സിരുന്നെങ്കിലേ പറ്റൂ, അവൻ്റെ സന്നിധിയിൽ ഭജന ഇരുന്നെങ്കിലേ ദൈവജ്ഞാനം കിട്ടൂ. നമ്മത്രസ്യ ജീവിതകാലം മുഴുവൻ ദൈവസന്നിധിയിലിരുന്നു, ദൈവജ്ഞാനം കിട്ടി. വിശുദ്ധ ക്ലാര ജീവിതകാലം മുഴുവൻ ദൈവസന്നിധിയിലിരുന്നു, അവൾക്കും ദൈവജ്ഞാനം കിട്ടി. ആരൊക്കെ ദൈവസന്നിധിയിൽ ഇരുന്നിട്ടുണ്ടോ അവർക്കൊക്കെ ദൈവാനുഗ്രഹവും കൊടുത്തിട്ടുണ്ട്. ദൈവത്തെ അറിയണം, ദൈവത്തെ ദൈവമായിട്ട് അറിയണം, അവിടെയാണ് രക്ഷ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ 10 കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കൂട്ടിച്ചേർക്കാനുള്ളത്, പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവർ. ഈ ധാരാളം കുഞ്ഞുമക്കൾ ഈ ലോകത്തിൽ, ഈ ലോകത്തിലേക്ക് ജനിച്ചിരിക്കുന്നതിന് മുൻപും ജനിച്ചു കഴിഞ്ഞും മാതാപിതാക്കളായാലും കുടുംബാംഗങ്ങളായാലും അയൽക്കാരായാലും ക്രൂരത നിറഞ്ഞവരാൽ കൊല ചെയ്യപ്പെടുന്നു, ദുരുപയോഗിക്കപ്പെടുന്നു ശിശുക്കൾ അല്ലേ. ഈയിടെയും വൈകി എന്നൊരു കുട്ടി എറണാകുളത്ത് വെള്ളത്തിൽ നിന്ന് മൃതശരീരം പൊക്കുന്നു, മറ്റൊരു കുട്ടിയെ പത്തനംതിട്ടയിൽ നിന്ന് 5 വയസ്സുള്ള കുഞ്ഞിനെയൊക്കെ ഒക്കെ നമുക്ക് ഒത്തിരി അസഹനീയമായ വേദനയുടെ അനുഭവങ്ങളാണ്, ഹൃദയം മുറിയുന്ന അനുഭവങ്ങളാണ്. കുഞ്ഞുങ്ങൾക്കെതിരെ നടക്കുന്ന ക്രൂരതകൾ അവസാനിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ക്രൂരതയിലൂടെ മരണപ്പെട്ടവരുടെ ആത്മാവ് കർത്താവിൻ്റെ കരങ്ങളിലാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ശിശു മനോഭാവത്തിൽ ജീവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ എല്ലാ വിധത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതലായി അനുഭവിച്ച് ദൈവകരുണയുടെ അനുഭവത്തിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇടദിവസമായതുകൊണ്ട് വിശ്വാസ പ്രമാണം പാടുന്നില്ല, ചെല്ലുന്നില്ല. നമ്മൾ കാഴ്ചവെപ്പ് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ജീവനേക്കും
ഒന്നു ചേർന്നിട കാഴ്ചയെ കീട ഇന്ന് പൂർണ്ണമായി നൽക കാഴ്ചയെ കീട ഈ വേദിയിൽ സ്വീകാര്യമാ ഈ വേളയിൽ ജീവനേക്കും പങ്കുവീട്ടിൽ ഒന്നു ചേർന്നിട കാഴ്ചയെ കീട ഇന്ന് പൂർണ്ണമായി നൽക കണ്ണിക്കണങ്ങളാൽ കഴുകിട പാപിനി മറിയത്തെ പോലെ ഞാൻ സ്വീകരിച്ചിടണേ എന്നെ പൂർണ്ണമാ കണ്ണിക്കണങ്ങളാൽ കഴുകിട പാപിനി മറിയത്തെ പോലെ ഞാൻ സ്വീകരിച്ചിടണേ എന്നെ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ കാഴ്ച ദ്രവ്യങ്ങൾ കാരുണ്യപൂർവ്വം സ്വീകരിക്കുകയും അവ അങ്ങേ പ്രിയപുത്രൻ്റെ മരണത്തിൻ്റെയും ഉദാനത്തിൻ്റെയും സ്മാരകമായ പരിത്രാണത്തിൻ്റെ ഗോദാശയ രൂപാന്തരപ്പെടുകയെത്തുകയും ചെയ്യണമേ. ഈ ബലിയുടെ ശക്തിയാൽ ക്രിസ്തുവിൽ നിരന്തരം പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നിത്യജീവനിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടി അങ്ങേ ആത്മാവോടും കൂടി ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉദ്ധാരം വെളിപ്പെടുത്തുകയും ചെയ്തു. മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ,
നിരുപമ മങ്ങി മഹിമകളാൻ നിറഞ്ഞു മഹിയും പിണ്ടലവും നിരുപമ മങ്ങി മഹിമകളാൻ നിറഞ്ഞു മഹിയും പിണ്ടലവും ഓശാന ഓശാന Hosanna Kartavin Thirunamathil Varuvo Neettam Thanninumam Kartavin Thirunamathil Hosanna, Hosanna, Akkinnathangali, Hosanna. Kartavi, Sarva Vishuddhiyudeyum, Uravidamaye Angu, സത്യമായും പരിശുദ്ധനാകുന്നു ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ വിശ്വാസത്തിൻ്റെ രഹസ്യം ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന്
താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാപ്പയോടും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർഗീ വർഗീസ് മെത്രാപ്പൊലിത്തയോടും ഞങ്ങളുടെ രൂപതാത്യഷ്ണും പിതാവുമായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശടുത്തുകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ കൻതാരാ, പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലേ പോ, നിന്നുള്ളം പാടിലുമായിടേണം. അന്നെന്നോ വേണ്ടുന്നോ രാഹാരമി ക്ഷണിക്കുമ്പോൾ ഞങ്ങൾ തന്ദ്രോഹവും നീ ക്ഷണിക്കാം. കാത്തിടേണം കർത്താവി, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും നിടതാകുന്നു. സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുളി ചെയ്ത യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം ദൃക്കൻപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥനകൾ കേട്ടരുളേണമേ.
കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ സ്വർഗീയ വിരുന്നിൽ പങ്കുചേരുന്നവ ഭാഗ്യവാന്മാർ. കർത്താവേ അങ്ങൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല, അവിടും അരുൾ ചെയ്ത അത് മാത്രം മതിയെൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. പിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും, ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം.
ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ദൈവമേ, അങ്ങേ പുത്രൻ്റെ ശരീരങ്ങളാൽ പരിപോഷിതരായി കാരുണ്യത്തിൻ്റെ ഉറവകളിൽ നിന്ന് ആത്മവിശ്വാസത്തോടെ പാനം ചെയ്യുവാനും സഹോദരങ്ങളോട് ഞങ്ങൾ ഉത്തരോത്തരം കാരുണ്യം കാണിക്കുവാനും അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമായിട്ടാണ് ഡിവൈൻ മേഴ്സി ഷൈനിലേക്ക് കടന്നു വരുന്നത്. സിസ്റ്റേഴ്സിൻ്റെ കുമ്പസാരത്തിനൊക്കെ വരാറുണ്ട്. ആദ്യമായിട്ടാണ് ഈ ഭവനത്തിൽ വരുന്നത്. ദൈവം അതിനുള്ളൊരവസരം തന്നു. തൊടുപുഴ ലിത്യം പള്ളിയിലെ ബഹുമാനപ്പെട്ട അച്ഛൻ വിഹാരിയച്ഛനാണ് ഇന്നത്തെ വിശുദ്ധ കുർബാന ഏറ്റെടുത്തിരുന്നത്. അച്ഛനച്ചാല അസൗകര്യം, ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് എന്നെ വിളിച്ചു ഇന്നത്തെ കുർബാന അർപ്പിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് അർപ്പിക്കാം. വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ ലാറ്റിൻ്റെ പാട്ട് കുർബാന അർപ്പിക്കാറുള്ളൂ. എങ്കിലും കുഴപ്പമില്ല, ഞാൻ ഏറ്റെടുത്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏറ്റെടുത്താണ് ഇവിടെ വന്നത്. അച്ഛനെയും പ്രത്യേകമായി നന്ദിയോടെ ഓർക്കുന്നു. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്നു. തമ്പുരാൻ്റെ പരിപാലന എല്ലാവർക്കും ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും എല്ലാം നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും. സ്നേഹബഹുമാനപ്പെട്ട ജോണച്ച, ദൈവകരുണയുടെ വിശുദ്ധ സങ്കേതത്തിൽ വന്ന് ഈ സായാഹ്നത്തെ ധന്യമാക്കിക്കൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ ഈശോയുടെ കരുണയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് ബലിയർപ്പിക്കുകയും വളരെ അർത്ഥവത്തായ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ചുള്ള ഒരു നല്ല സന്ദേശം നൽകുകയും ചെയ്ത ജോണച്ചിന് എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ ധ്യാനഗുരു എന്ന നിലയിലും മറ്റെല്ലാ രംഗങ്ങളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കൂടെ ദൈവാനുഗ്രഹപ്രദമാകുവാൻ ഇടവരട്ടി എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. തുടർന്നുള്ള നാളുകളിലും ഡിവൈൻ മേഴ്സിയിൽ പ്രാർത്ഥിക്കുവാൻ ബലിയർപ്പിക്കുവാൻ അച്ഛൻ്റെ സാന്നിധ്യവും സഹായവും സഹകരണം ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ കുർബാന ഏറ്റവും ഭക്തി സാന്ദ്രമാക്കുവാൻ തൊടുപുഴ ലാറ്റിൻ പള്ളിയിൽ വന്നിരിക്കുന്ന കൊയറംഗങ്ങളെയും ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ്. നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ദൈവകരുടെ നൊവേന, തുടർന്ന് ലിതിഞ്ഞ്, അതിനുശേഷം വിശുദ്ധ ബലി അർപ്പിച്ച് നമുക്ക് സന്ദേശം നൽകുന്നത് കപ്പൂച്ചിയൻ സഭയുടെ തള്ളകം, കോട്ടയം അടുത്തുള്ള തള്ളകം സെമിനാരിയിലെ റക്ടറായി ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനാണ്.
നാളെ 3 മണിക്ക് തന്നെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു.